വ്യാകരണ നുറുങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന സമാസം അവ്യയഭാവ സമാസമാണ്. എന്താണ് അവ്യയഭാവ സമാസം? അവ്യയഭാവ സമാസം എന്നാൽ എന്ത്? പൂർവപദാർത്ഥ പ്രധാനോ അവ്യയഭാവ? സമാസിക്കുന്ന പദങ്ങളിൽ, കൂടിച്ചേരുന്ന പദങ്ങളിൽ ആദ്യത്തെ പദത്തിന് പ്രാധാന്യമുള്ള സമാസത്തെയാണ് അവ്യയഭാവ സമാസം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം എന്തൊക്കെയാണ്? അനുനിമിഷം, നിമിഷം തോറും എന്ന് വിഗ്രഹിക്കാം. പ്രതിദിനം, ദിനം തോറും. അവിടെ പ്രതി എന്ന പൂർവപദത്തിനാണ്, ആദ്യത്തെ പദത്തിനാണ് പ്രാധാന്യം. യഥാവിധി, വിധി അനുസരിച്ച് എന്ന് വിഗ്രഹിക്കാം. യഥാ എന്ന പൂർവപദത്തിനാണ് പ്രാധാന്യം. സസ്നേഹം, സ്നേഹത്തോട് കൂടി. സ എന്ന പദത്തിനാണ് അവിടെ പ്രാധാന്യം. സസന്തോഷം, സന്തോഷത്തോടു കൂടി. സ എന്ന പദത്തിന്, സ എന്ന പൂർവപദത്തിന് പ്രാധാന്യം. അനുക്രമം, ക്രമം അനുസരിച്ച്. പ്രത്യക്ഷം, അക്ഷിക്ക് വിഷയമാകുന്നത്. അക്ഷിയർത്ഥം എന്താണ്? കണ്ണ്. പ്രത്യക്ഷം, പ്രാ എന്ന പൂർവപദത്തിന് പ്രാധാന്യം. ഇപ്പോൾ പറഞ്ഞു തന്നത് എന്താണ്? അവ്യയഭാവ സമാസം, പൂർവപദാർത്ഥ പ്രധാനോ അവ്യയഭാവ. അടുത്ത സമാസം എന്ന് പറയുന്നത് ദ്വന്ദ്വ സമാസമാണ്. എന്താണ് ദ്വന്ദ്വം? ദ്വന്ദ്വം രണ്ട്, സർവപദാർത്ഥ പ്രധാനോ ദ്വന്ദ്വ. സമാസിക്കുന്ന പദങ്ങളിൽ എല്ലാ പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസത്തെയാണ് ദ്വന്ദ്വ സമാസമെന്ന് പറയുന്നത്. സമാസിക്കുന്ന പദങ്ങളിൽ എല്ലാ പദങ്ങൾക്കും തുല്യ പ്രാധാന്യം, സർവപദാർത്ഥ പ്രധാനോ ദ്വന്ദ്വ. ഉദാഹരണം, രാപകൽ എങ്ങനെ വിഗ്രഹിക്കാം? രാവും പകലും. മാതാപിതാക്കൾ, മാതാവും പിതാവും. കൈകാലുകൾ, കൈയും കാലും. കരചരണങ്ങൾ, കരവും ചരണവും. രൂപഭാവങ്ങൾ, രൂപവും ഭാവവും. സ്ത്രീ പുരുഷന്മാർ, സ്ത്രീയും പുരുഷനും. അഞ്ചാറ്, അഞ്ചോ ആറോ. ദിനരാത്രങ്ങൾ, ദിനവും രാത്രിയും.